വ്യത്യസ്തമായ സ്റ്റേ അനുഭവങ്ങൾ തേടി ഇടയ്ക്കിടയ്ക്ക് ഒരു യാത്ര പോകാറുണ്ട്. ഇതും അങ്ങനെ ഒരു യാത്രയാണ്. സ്കോട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന കൂർഗിലേക്കാണ് ഈ യാത്ര. കൂർഗിലെ പ്രശസ്തമായ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ അല്ലാതെ കൂർഗിലെ പ്രശസ്തമായ സ്ഥലങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു എസ്റ്റേറ്റിനുള്ളിൽ ആളും ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരിടത്ത് ഒരു ദിവസം രാവിലെ നേരത്തെ തുടങ്ങിയൊരു യാത്രയാണത്. വരുന്ന വഴിയിൽ കുറെ ബ്രേക്കുകൾ എടുത്തു. അത് കാരണം ഉച്ചയായി കൂർഗെത്തിയപ്പോൾ വുഡ്പെക്കർ എന്ന പേരുള്ള എസ്റ്റേറ്റിനകത്ത് ഒരു സ്റ്റേ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മടിക്കേരി ടൗണിൽ നിന്ന് ഏകദേശം അര മണിക്കൂറുണ്ട് ഈ സ്ഥലത്തേക്ക്. കുറച്ചുള്ളിലുള്ള ഒരു സ്ഥലമായ കാരണം വൈകുന്നേരം ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിച്ചേരാൻ സ്റ്റേ ബുക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞിരുന്നു. വരുന്ന വഴിയിൽ കൂർഗിലെ പ്രശസ്തമായ കുറേ ടൂറിസ്റ്റ് ലൊക്കേഷനുകളുടെ സൈൻ ബോർഡുകളെല്ലാം കണ്ടിരുന്നു. പക്ഷെ അവിടെ ഒന്നും നിർത്തിയില്ല. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെ നിർത്താതെ പോകാൻ തോന്നിയില്ല. ഒരു ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളാണിത്. തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം. ഈ ഡാമിന് ചുറ്റുമായി കുറേ റിസോർട്ടുകളുണ്ട്. പ്രശസ്തമായ ക്ലബ് മഹേന്ദ്ര റിസോർട്ടിനടുത്തായുള്ള ഒരു സ്ഥലമാണിത്. ആ ഡാമിനടുത്ത് അധികം സമയം ചെലവഴിച്ചില്ല. 2 മണിക്കാണ് അവിടുത്തെ ചെക്ക് ഇൻ ടൈം. ഇപ്പം സമയം ഏകദേശം 2:30 ആയി. വഴിയിലൊന്നും ഇനി അധികം സമയം ചെലവഴിക്കുന്നില്ല. ഇനി നേരെ വുഡ്പെക്കർ എസ്റ്റേറ്റിലേക്ക് പോവാം. കേരളത്തിനടുത്തുള്ള ഒരു സ്ഥലമായ കാരണം ഒരുപാട് മലയാളികൾ ഇവിടെ വരാറുണ്ട്. മെയിൻ റോഡെല്ലാം പിന്നിട്ട് ഇനി ചെറിയൊരു ഓഫ് റോഡാണ്. സാധാരണ വണ്ടികളെല്ലാം എളുപ്പത്തിൽ ഇതുവഴി കയറി പോകും. എതിരെ ഒരു വണ്ടി വന്നാൽ മാത്രമാണ് ചെറിയൊരു പ്രശ്നം. വഴിയിലെല്ലാം വുഡ്പെക്കറിന്റെ സൈൻ ബോർഡുകൾ കാണുന്നുണ്ട്. വഴി തെറ്റിയിട്ടില്ല എന്ന കാര്യത്തിൽ ഉറപ്പായി. മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തൊരു സ്ഥലമാണത്. എയർടെല്ലിന് മാത്രമാണ് കുറച്ച് നെറ്റ്വർക്ക് കിട്ടുന്നത്. ഇന്നലെ ഇവിടുത്തെ കെയർ ടേക്കർ വിളിച്ച് എങ്ങനെ ഇവിടെ എത്തിച്ചേരണം എന്നെല്ലാം വിശദമായി പറഞ്ഞു. ഗൂഗിൾ മാപ്പിനെ മുഴുവനായി വിശ്വസിച്ച് ഇവിടെ എത്താൻ കഴിയില്ല. എസ്റ്റേറ്റിന്റെ ഗേറ്റ് കണ്ടപ്പോൾ ചെറിയൊരു ആശ്വാസമായി. അങ്ങനെ കൂർഗിലെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇനി നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ ഈ സ്ഥലത്താണ് സ്റ്റേയും ഫുഡും വരണം. ഏകദേശം 2 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിച്ചേരണം എന്നാണ് പ്ലാൻ ചെയ്തത്. വഴിയിൽ കുറേ കോഫി ഷോപ്പിലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനെല്ലാം നിർത്തിയ കാരണം ഇവിടെ എത്തുമ്പോഴേക്കും കുറച്ച് ലേറ്റായി. വുഡ്പെക്കർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഊഹിച്ചെടുക്കാൻ പറ്റും ഏത് രീതിയിലുള്ള സ്റ്റേ ആയിരിക്കും ഇവിടെ എന്ന കാര്യം. വുഡിൽ തീർത്ത വില്ലാസും കോട്ടേജുകളും ട്രീ ഹൗസുമാണ് ഈ എസ്റ്റേറ്റിനകത്തുള്ളത്. ആ കാണുന്ന ഇവിടുത്തെ ട്രീ ഹൗസ് എന്ന വിഭാഗത്തിൽപ്പെട്ട വുഡൻ കോട്ടേജിനകത്താണ് ഇന്ന് എൻ്റെ സ്റ്റേ. കാടിനകത്തുള്ള ഒരു കോഫി പ്ലാന്റേഷൻ, തികച്ചും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന രീതിയിൽ പണി തീർത്തു വെച്ചിരിക്കുന്ന കോട്ടേജുകളും. ഫുഡ് ഉണ്ടാക്കാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും മറ്റുമായി 3 കെയർടേക്കേഴ്സ് ഉണ്ടെന്നവിടെ. സാധാരണ ട്രീ ഹൗസ് എന്ന് പറയുമ്പോൾ താഴെ കുറേ സ്റ്റെപ്പുകൾ കൊടുത്ത് കുറച്ച് മുകളിലേക്ക് കയറി അവിടെ ആയിരിക്കും സ്റ്റേ. ഇവിടുത്തെ ട്രീ ഹൗസ് ഒരു വുഡൻ കോട്ടേജ് തന്നെയാണ്. കോട്ടേജിന് നടുവിലായി ഒരു മരമുണ്ടെങ്കിലും ഒരു ട്രീ ഹൗസിന്റെ ഫീൽ ഇവിടെ കിട്ടിയില്ല. സാധാ ഒരു വുഡൻ കോട്ടേജ് അത് തന്നെയാണത്. 2 നിലകളിലായിട്ടാണ് ഈ ട്രീ ഹൗസ് ഉള്ളത്. മുകളിലത്തെ ഭാഗമാണ് ഞാൻ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. താഴത്തെ റൂമിനോട് ചേർന്നായി ഒരു ഓപ്പൺ ഡൈനിങ് ഏരിയ ഉണ്ട്. ഈ പ്രോപ്പർട്ടിയുടെ പല ഭാഗങ്ങളിലായി ബുദ്ധന്റെ പ്രതിമകൾ കാണാൻ കഴിയും. ശാന്തമായ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയൊരിടം തന്നെയാണത്. നല്ല വലിപ്പമുള്ള എല്ലാ ഫെസിലിറ്റീസോടും കൂടിയുള്ള ഒരു റൂമാണിത്. ഒരു മരത്തിന് ചുറ്റും നിർമ്മിച്ച റൂമാണത്. ആ മരം സംരക്ഷിക്കാനായി അതിനൊരു ഗ്ലാസ് ഫ്രെയിം എല്ലാം കൊടുത്തിട്ടുണ്ട്. വായനാശീലമുള്ളവർക്കെല്ലാം ഇവിടെ ഇരുന്ന് മതിയാവോളം ബുക്സ് വായിക്കാം. കുറച്ച് ബുക്കുകൾ ഈ റൂമിലും കാണാൻ കഴിയും. ഈ ട്രീ ഹൗസിൽ താഴത്തും മുകളിലും മുറിയുണ്ട്. മുകളിലത്തെ മുറി കുറച്ച് റേറ്റ് കൂടുതലാണ്. എന്നിട്ടും ഈ മുകളിലത്തെ മുറി തന്നെ എനിക്ക് മതിയെന്ന് അവരോട് പറഞ്ഞു. ഈ കാണുന്ന ബാൽക്കണിയാണ് അതിനുള്ള കാരണം. താഴത്തെ ബാൽക്കണിയില്ല. ഈ മുറിയുടെ പ്രധാന ആകർഷണം ഈ ബാൽക്കണിയിൽ നിന്നാൽ കിട്ടുന്ന കാറ്റും ഇവിടെ നിന്നുള്ള വ്യൂവും തന്നെയാണ്. വൈകുന്നേരം ആവുംതോറും ഇവിടെ തണുപ്പ് കൂടി വരുന്നുണ്ട്. ചുറ്റും കാടായ കാരണം ഇവിടെ തണുപ്പ് കുറച്ച് കൂടുതലാണ്. ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ കിട്ടുന്ന നല്ല ചൂട് കാപ്പി. ആ കാണുന്നത് ഇവിടുത്തെ വില്ലയാണ്. അതിന് താഴെയാണ് ഇവരുടെ കിച്ചൺ ഉള്ളത്. അവിടെ ഇരുന്ന് ഇന്ന് എന്തായാലും കാപ്പി കുടിക്കാമെന്ന് തീരുമാനിച്ചു. ഒരു വർക്കിംഗ് ഡേ ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കാരണം ട്രീ ഹൗസിൽ മാത്രമാണ് ഇന്ന് ഗസ്റ്റുകളുള്ളത്. കൂർഗിലെ തനി നാടൻ കാപ്പിയും നല്ല എരിവുള്ള ഉള്ളിപ്പൊക്കാടയും ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണത്.
ഇവിടെ അടുത്ത് കടകളൊന്നുമില്ല. ചില ഭക്ഷണ സാധനങ്ങളെല്ലാം ഒരുപാട് ദൂരെ പോയി വാങ്ങിയിട്ട് വരണം. മെനു അവർ നേരത്തെ അയച്ചുതരും. ആവശ്യമുള്ള ഫുഡ് നേരത്തെ ഇവിടെ പറയണം. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പ് ഡിന്നറിന് എന്താ വേണ്ടത് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മട്ടനും പോർക്കും വേണേ ഒരു ദിവസം നേരത്തെ പറയണം എന്നവർ പറയുന്നു. ഇനി ഇരുട്ടാവുന്നവരെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഈ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് നടന്നു കാണാമെന്ന് തീരുമാനിച്ചു. മുഴുവനായും കാണാൻ പറ്റില്ല, അതിനൊരാളുടെ സഹായം വേണം. സേഫായ കുറച്ച് സ്ഥലങ്ങളുണ്ട്, ആ ഭാഗങ്ങളെല്ലാം നടന്നു കാണാം. അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന ചില പച്ചക്കറികളും ഫ്രൂട്ട്സും ഈ കാപ്പിത്തോട്ടങ്ങൾക്കിടയിൽ തന്നെയാണ് അവർ കൃഷി ചെയ്യുന്നത്. പിന്നെ കുറച്ച് ദൂരെ പച്ചക്കറി കൃഷി ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇന്ന് ഇരുട്ടാവാറായ കാരണം ഇനി അത് നടക്കില്ല. നടന്നവിടെ എത്തുമ്പോഴേക്കും ഇരുട്ടാവും എന്നാണ് ഇവിടുത്തെ കെയർടേക്കർ പറഞ്ഞത്. മുന്നിൽ നടന്ന് വഴി കാണിച്ചു തരാനും ഇവിടെ ഒരാളുണ്ട്. അതുവരെ മുന്നിൽ ഓടിക്കൊണ്ടിരുന്ന ആള് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ അവിടെ തന്നെ അങ്ങിയിരുന്നു. എല്ലാ ഗസ്റ്റുകളുമായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്ന ഒരാളാണ്. ഗസ്റ്റുകൾക്ക് വഴി കാണിക്കാനും ഇവനാണ് മുന്നിൽ പോവാറ്. അവന് പേരൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഗസ്റ്റുകൾക്ക് ഇഷ്ടമുള്ള പേര് അവനങ്ങ് വിളിക്കാം. നടത്തമെല്ലാം മതിയാക്കി റൂമിലെത്തി. സൺസെറ്റിന് സമയമായി. മഞ്ഞുള്ള കാരണം സൺസെറ്റ് ഒന്നും കാണാൻ കഴിയില്ല. പെട്ടെന്ന് അങ്ങ് ഇരുട്ടായി. രാത്രി സമയങ്ങളിൽ നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ച് ക്യാമ്പ് ഫയർ പോലുള്ള പരിപാടികളെല്ലാം അവിടെ നടത്താറുണ്ട്. പിന്നെ ആ വില്ലയുടെ ഉള്ളിൽ ചെറിയൊരു ലൈബ്രറി ഉണ്ട്. രാത്രി 10 മണി വരെ അത് ഓപ്പണായിരിക്കും എന്നാണ് പറഞ്ഞത്. തൽക്കാലം ഡിന്നർ വരെ റൂമിൽ തന്നെ അങ്ങ് സമയം ചെലവഴിക്കാൻ തീരുമാനിച്ചു. ഏകദേശം രാത്രി 8:30 ആയപ്പോൾ ഡിന്നർ എത്തി. നമ്മുടെ നാട്ടിലെ പുട്ട് പോലൊരു സംഭവം ഇവിടെയുണ്ട്. നാളിയേരമിടാത്ത പുട്ട് തന്നെയാണത്. പക്ഷേ ഷേപ്പ് കുറച്ച് വ്യത്യാസമുണ്ട്. ഏകദേശം കേക്കിൻ്റെ രൂപത്തിലാണ് അതിരിക്കുന്നത്. അതും കടലക്കറിയും കൂർഗ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഈ സ്ഥലം ബുക്ക് ചെയ്യാൻ ഒരു പ്രധാന കാരണം ഇവിടെയുള്ള ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ആണ്. ചെറിയൊരു ട്രക്ക് ചെയ്ത് ആ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്താൻ കഴിയും. നാളെ രാവിലെയാണ് ആ വെള്ളച്ചാട്ടം തേടി പോകുന്നത്. അടുത്ത എപ്പിസോഡിൽ ആ വാട്ടർഫോൾസിൻ്റെയും ട്രക്കിൻ്റെയും കാഴ്ചകളായി വരാം.